ഇന്ന് എം ഫിൻ മീഡിയയ്ക്കൊപ്പമുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ രമണിയമ്മയാണ്. കുടികെടുപ്പ് അനുവദിച്ചു തന്നതിന്റെ പേരിൽ മുതലാളിയുടെ അടിമയായി ജീവിതം തള്ളിനീക്കേണ്ടതിന്റെ ഗതികേടിലാണ് രമണിയമ്മയും മൂന്ന് പെൺമക്കളും. 90 ഞാൻ പണിക്ക് കയറുമ്പോൾ എനിക്ക് കിട്ടിയത് 5 രൂപയാണ് ഒരു ദിവസത്തെ പണി. അങ്ങനെ 3 വർഷം എന്നെ കൊണ്ട് 5 രൂപയ്ക്ക് പണി ചോദിച്ചു. അത് കഴിഞ്ഞ് 5 10 ആയി. 2-3 വർഷം 10 രൂപയ്ക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചപ്പോൾ ആ കൂലി കൂട്ടി 400-450 ആയി. അങ്ങനെ 1-2 വർഷം കൂട്ടി ഇപ്പോൾ 3500 രൂപ തരാൻ തുടങ്ങിയിട്ട് 2.5 വർഷം ആകണതേ ഉള്ളൂ. എപ്പോഴും ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ജീവിക്കണമെങ്കിൽ നല്ല ആത്മഹത്യ ചെയ്യാം, നിങ്ങൾക്ക് തയ്യാറാണെന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ വീട് ചിരിച്ചിട്ട് പറയാം, അമ്മ മരിച്ചു, ഞാൻ എനിക്ക് മരിക്കാൻ പറ്റിയില്ലെന്ന്. എനിക്ക് എൻ്റെ മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല, എന്നാലും സങ്കടം വരുമ്പോൾ പറഞ്ഞ വാക്കുകളാണ്. നാട്ടുകാർക്ക് മൊത്തം അറിയാം, എല്ലാവർക്കും അറിയാം, അവരൊന്നും പറഞ്ഞില്ല, ആരും ഇവരുടെ ഇതനുസരിച്ച് ഒരാളും വായ അനക്കിയല്ല. അതാണ് അവിടുത്തെ ഒരു രീതി. പോലീസിലൊന്നും പരാതി ഇല്ല. ഇല്ല, അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഇപ്പൊ ഞാനിങ്ങനെ കൂലി പ്രശ്നം പറഞ്ഞ് വഴക്കിട്ട് ഞാനിങ്ങനെ പോയി. അവിടുന്ന് ഞാൻ ക്ഷമിക്കലാം ഫീലിങ്ങിന് പോണെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാൻ പോയിച്ചും വൈകുന്നേരം വെള്ളം എടുക്കാഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അവിടെ നിന്ന് വെള്ളം കോരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഈ കുടുംബം എന്നെ സമീപിക്കായിരുന്നു, ഇതുപോലെ ഒരു വിഷയമുണ്ട്, ഞങ്ങൾക്ക് ഇനിയും സഹിക്കാൻ കഴിയില്ല, ഞാൻ എൻ്റെ 3 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു അമ്മ വന്ന് പറഞ്ഞപ്പം ഞാൻ ആലപ്പുഴയിൽ പോയി ഇവരെ നേരിട്ട് കണ്ടു. പിന്നീട് അടുത്ത ദിവസം തന്നെ നേരെ തിരുവനന്തപുരത്തേക്ക് വരാൻ പറഞ്ഞു, DGP അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഇപ്പം എന്താ സാറിനെ കണ്ടു, ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാറ് ജില്ലാ പോലീസ് മേധാവിക്ക് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കുടിവെള്ളത്തിൻ്റെ പേരിൽ ഒരു അമ്മയും 3 മക്കളെയും രാവിലെ 7 മണി മുതൽ രാത്രി 1 മണി വരെ അതിക്രൂരമായിട്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അതും കൂലി കൊടുക്കുന്നത് 5 രൂപയും 10 രൂപയും ഒക്കെയാണ്. അപ്പോൾ വർഷങ്ങളോളം ഇവർ ഈ രീതിയിൽ ചൂഷണം ചെയ്തിട്ടും പുറം സമൂഹം അറിഞ്ഞില്ല എന്നുള്ളത് ഒരു വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഇപ്പോഴെങ്കിലും ഇവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ ഒരു സമാധാനമുണ്ട്. കാരണം ഈ 3 കുട്ടികളുടെ പഠനമാണ് ഇനി പ്രധാനം. അപ്പോൾ ഇവരെങ്ങനെയെങ്കിലും പഠിപ്പിച്ച് അവർക്ക് ഒരു തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് 1-ാമത്തെ ലക്ഷ്യം. ശേഷം ഇവർക്ക് നീതി ലഭ്യമാകണം, ആ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുമ്പോട്ടേക്ക് പോകും.